അതായത് ഇപ്പം ഈ റൂമിൽ നടക്കുന്നത് അപ്പുറത്തെ റൂമിലുള്ളവർക്ക് അറിയണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫോൾട്ട് അവരിങ്ങനെ എടുത്ത് പറയുമ്പോൾ നമ്മൾ, ഞാൻ കേൾക്കുന്ന ആളാണ്, ഞാൻ അവർ പറയുന്നത് ഓക്കെ ശരിയാണ്, എന്നിട്ട് ഞാൻ എൻ്റെ ഭാഗം കൂടി പറയും, അപ്പോൾ അത് കേൾക്കുമ്പോൾ അവർ ഓക്കെ അപ്പോൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വരും. ആ അങ്ങനെ അല്ലാതെ വേറെ നെഗറ്റീവായിട്ട് ഇപ്പൊ ദേഷ്യപ്പെടുന്നതിനൊക്കെ എന്താ കാണിച്ചാ അവിടെ അങ്ങനെയൊക്കെ പറയും, അല്ലാതെ ഇല്ല അങ്ങനത്തെ ഒരു ക്രിറ്റിസിസം ഇല്ല. ഇതിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? പണ്ടേ ഒത്തിരി ആഗ്രഹിച്ചിട്ട് കിട്ടിയ എൻട്രി ആണോ, അല്ലെങ്കിൽ ഓൾ ഓഫ് എ സഡൻ ഓക്കെ എനിക്കൊന്ന് ബിഗ് ബോസിൽ പോകണം എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണോ കൊടുത്തത്? ഇത് ഞാൻ കോമൺമാൻ്റെ ഇതിലാണ് അപ്ലൈ ചെയ്തത്, കോമണറിന്റെ ഇതിൽ അപ്ലൈ ചെയ്ത. അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് എനിക്ക് ബിഗ് ബോസിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഈ സ്ക്രോൾ ചെയ്തൊക്കെ പോകുമ്പോഴാണെങ്കിലും ഇവരെന്തിനാ തല്ലു പിടിക്കുന്നത്, ഇത് എന്തിനാ ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കണേ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്, രണ്ട് മൂന്ന് പേരുണ്ട്, അതായത് പല പല ഗ്യാങ്ങിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെനിക്ക് ഓരോ സീസണിൻ്റെ സമയമാകുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കും, എടി നീ ബിഗ് ബോസിൽ പോക്കൂടെ, നീ പോയാൽ അടിപൊളിയായിരിക്കും എന്നൊക്കെ. പക്ഷെ അപ്പോഴും ഞാൻ അതിനെക്കുറിച്ചൊന്നും ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ വേറൊരു ഫ്രണ്ടുണ്ട്, അവൾക്ക് ബിഗ് ബോസിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നിട്ട് ഞാൻ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ അന്വേഷിച്ച് നടന്ന് കുറേ കോണ്ടാക്ട്സ് ഒക്കെ കണ്ടുപിടിച്ച് അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഞാൻ പോകുന്ന സമയത്ത് എന്താ പറയുക, വീട്ടിൽ എനിക്ക് എന്തോ കുറച്ച് പ്രഷർ എന്തൊക്കെയോ ഇങ്ങനെ വരുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് എടി ബിഗ് ബോസ് നീ വേണേ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നെ. അപ്പം ഞാൻ ചുമ്മാ ആ സമയത്ത് എന്താ എന്തെങ്കിലും ആവട്ടെ മീൻസ്, അപ്പം ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. അതായത് നമ്മളെ ലൈഫിൽ ഒന്നും ആവുന്നില്ല, എത്തുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തു. അങ്ങനെ പല ഓഡീഷൻസും കഴിഞ്ഞ് അങ്ങനെ കിട്ടിയല്ലേ. അപ്പൊ ശരിക്കും ഇതിലൊരു ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവത്തിലെ ഒരു സാധാരണ ഒരാൾക്ക് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഫീൽഡിൽ ഫെയിം ആയ മാത്രമാണ് അതിലേക്ക് കടക്കാൻ പറ്റുമോ? ഇല്ല, ഇപ്പം ഞാൻ പോയില്ല, ഞാനൊരു സാധാരണ ആളായിരുന്നു. ഇതേപോലെ കോമൺ മാൻ്റെ ഇതിൽ അവർ വിളിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ എന്നെ പോലെ നന്ദന, അതുപോലെ തന്നെ നിഷാനത്ത, മൂന്ന് പേരും ഞങ്ങൾ മൂന്ന് കോമണേഴ്സ് ആയിരുന്നു ഈ സീസണിലുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇവർ അവസരം കൊടുക്കുന്നുണ്ട് സാധാരണക്കാർക്കും ഇതിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഈ ഈ ഒരു ഇൻഫ്ലുവൻസിങ് അതുപോലെ തന്നെ ആക്ടിങ് അത് പല മേഖലയിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ അവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര പ്ലാൻഡ് ആണെന്നുള്ളൊരു റൂമർ കേട്ടിട്ടുണ്ട്, അതെങ്ങനെയാണ്, അത് അതിൽ വല്ല സത്യമുണ്ടോ, അല്ലെങ്കിൽ റസ്മിൻ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അവിടെ പോയ ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയ്ക്ക്, അതായത് സ്ക്രിപ്റ്റഡ് ആണോ എന്നാണ് കുറെ ആൾക്കാർ ചോദിക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് സ്ക്രിപ്റ്റഡ് അല്ല. അതായത് ഇപ്പം ഞങ്ങളിപ്പോൾ രാവിലെ എഴുന്നേക്കുന്നു, എന്നിട്ട് കുറേ ആൾക്കാർ വരും, നിങ്ങൾ മനഃപൂർവ്വം തല്ലുപിടിക്കുന്നതാണോ, നിങ്ങൾ പറഞ്ഞ് തല്ലുപിടിക്കുന്നത്, അങ്ങനെയൊന്നുമല്ല. അത് ബിഗ് ബോസിൻ്റെ ടീം, അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു സ്റ്റോറി ലൈൻ ഉണ്ട് ഇതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ അവർ നമുക്ക് അതിനനുസരിച്ചുള്ള പൊടിമരുന്നുകളൊക്കെ ഇട്ടുതരും. ഇപ്പോൾ മോർണിംഗ് ടാസ്ക് ആണെങ്കിലും പല ആക്ടിവിറ്റികളിൽ നമ്മൾ ഇപ്പോൾ ഓപ്പോസിറ്റുള്ള ടീം, അല്ലെങ്കിൽ അവരും മനസ്സിലാക്കും നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാർ ആരാണ്. അപ്പോൾ നമ്മളെ തമ്മിൽ തെറ്റിക്കാനും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബിഗ് ബോസ് തന്നെ ഇട്ട് തരും. അപ്പം നമ്മൾ അതിൽ ചിലർ അതിൽ കത്തിക്കേറും, അങ്ങനെ ചിലർ ആ മനസ്സിലാക്കിയിടം മിണ്ടാതിരിക്കും അങ്ങനെ. അതുപോലെ തന്നെ കേട്ടിട്ടുള്ളതാണ്, ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന പലതും ഇതുപോലെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എന്താ പറയുക, പ്രേക്ഷകർക്ക് വേണ്ട രീതിയിലാണ് വിടുന്നതെന്നുള്ളത്. അത് അപ്പോൾ അത് ചിലപ്പോൾ പുറത്തെത്തുമ്പോൾ നിങ്ങൾ കണ്ടസ്റ്റന്റിനെ സംബന്ധിച്ച് ചിലപ്പം നേരെ നെഗറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുക, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ പല കാര്യങ്ങളും ഞാനും ചിലപ്പോൾ ഡയറക്റ്റ് കണ്ട കാര്യങ്ങളായിരിക്കും, പക്ഷേ പുറത്തുനിന്ന് ഇങ്ങനെ റീൽസിൽ നിന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെയല്ല ശരിക്കും. അപ്പോൾ റീൽസ് കാണുമ്പോൾ നമ്മൾ പറയും അയ്യോ ഇത് ഇങ്ങനെയല്ല, അല്ലെങ്കിൽ അവരങ്ങനെ നോക്കിയതിൻ്റെ അർത്ഥം അതല്ല. അത് പിന്നെ ഈ ഇവരുടെ, അതായത് ബിഗ് ബോസ് ടീമിൻ്റെ മാത്രമല്ല, ഇത് എഡിറ്റ് ചെയ്തിടുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ ഇവർ ചിലപ്പോൾ ഒരു സീൻ കംപ്ലീറ്റ്ലി എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇടുന്നത്, ഈ പുറത്തുള്ള ആൾക്കാർ ഇൻസ്റ്റയിലുള്ള ആൾക്കാർ അത് സ്ലോ മോയിൽ ഇടുന്നു, അത് അങ്ങനെ ചെയ്യുന്നു, അവർ കണക്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്നതുമുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ അതിൻ്റെ അത് നടക്കുന്നത് അല്ല, പലതും ഔട്ട് വരുന്നതെന്നുള്ള ഫീൽ എനിക്കും തോന്നിയിട്ടുണ്ട്. അല്ല എത്രമാത്രം സത്യം ഉണ്ടെന്നുള്ളത് എനിക്കും അറിയില്ല, ഞാൻ എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, അങ്ങനെ അങ്ങനെ ആ ഒരു കാരണത്താൽ തന്നെ ഇതുപോലെ ഉള്ളിലുള്ള പല ചില കണ്ടസ്റ്റന്റുകൾക്ക് ഒരു നെഗറ്റീവ് ഇമേജ് വന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അതുപോലെ, അതായത് ഈ ഇതുപോലെയുള്ള പല കാരണങ്ങൾ കൊണ്ട് എഡിറ്റ് ചെയ്തതാവാം, അല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് മസാല കയറ്റ് ചെയ്താവാം, അങ്ങനെയൊക്കെ കൊണ്ട് കുറച്ച് കണ്ടസ്റ്റന്റുകൾ അല്ലെങ്കിൽ അവർക്ക് ആ സത്യാവസ്ഥ അല്ലാതെ ഇരുന്നിട്ട് കൂടെ അവർക്കൊരു നെഗറ്റീവ് ഇമേജ് വന്നതായി റസ്മിന് ഫീൽ ചെയ്തിട്ടുണ്ട്? എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് നെഗറ്റീവായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓപ്പോസിറ്റ്, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ഫാൻസ് ഉണ്ടാവുമല്ലോ, അവർ നമ്മുടെ കണ്ടന്റുകൾ ഭയങ്കര നെഗറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ സി നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് അവർക്കറിയില്ല. അവരിപ്പോൾ ഇപ്പോൾ എൻ്റെ ഫാൻസ് ഇപ്പോൾ എനിക്ക് ഒപ്പോണൻ്റ് നിൽക്കുന്ന ആൾക്കാരെ നെഗറ്റീവ് ആക്കുന്ന ഒരു ഇത് ഒരു സീൻ കണ്ടിട്ടുണ്ട്.
പക്ഷെ എനിക്ക് ഫാൻസ് ഉണ്ടെന്നല്ല, ഞാൻ ഉദ്ദേശം മനസ്സിലായില്ല, എൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരുടെ. അപ്പോൾ അത് കാണുമ്പോൾ ചെറുതായിട്ട് എനിക്ക് സങ്കടമൊക്കെ തോന്നിട്ട്, എന്തിനാ ഇവരിങ്ങനെ മീൻസ് മനസ്സിലാക്കാതെ, നമ്മളെ മനസ്സിലാക്കാതെ അവരോടുള്ള സ്നേഹം കൊണ്ട് അവരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാരെ താഴ്ത്തി കെട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, കണ്ടൻറ്റുകൾ ചെയ്യുന്നുണ്ട്. അത് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും. കാരണം ആഫ്റ്റർ ഓൾ ഇതൊരു റിയാലിറ്റി ഷോ ആണ്, ഒരു ഗെയിം ഷോ ആണ്. പക്ഷെ പല ആൾക്കാരും ഇത് ഭയങ്കരമായിട്ട് പേഴ്സണലി എടുക്കും. അപ്പോൾ അത് പേഴ്സണലി എടുക്കുമ്പോൾ അവരുടെ ഉള്ളിലും നമ്മളോട് അല്ലെങ്കിൽ വേറെ കണ്ടസ്റ്റൻസിനോടൊരു വെറുപ്പും ദേഷ്യവും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു കുഞ്ഞ് കുസൃതി ചോദ്യം, ഞാനൊരു വേർഡ് പറയും, അപ്പോൾ എന്താണോ രസ്മിൻ്റെ മനസ്സിൽ വരുന്നത് അതങ്ങോട്ട് പറയുക ഒരു വേർഡിൽ, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്തോളൂ. അപ്സര, ബെസ്റ്റ് ഫ്രണ്ട്. ജിൻഡോ, ഗെയിമർ. ജാസ്മിൻ, ഫൺ. ഗബ്രി, ടാലന്റഡ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഞാൻ വരാൻ പോകുന്നു, നമ്മുടെ ജാസ്മിൻ, ഗബ്രി, റസ്മിൻ. ഒരു കാലത്തല്ല, മേ ബി ഇപ്പോഴും നിങ്ങൾ, എനിക്ക് ഞാൻ പുറത്തൊക്കെ ഉള്ള ഓരോ ഫംഗ്ഷനിന്റെ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര ഇപ്പോഴും തിക് ഫ്രണ്ട്സ് തന്നെയാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ ചില ചീറ്റലുകളും പൊട്ടലുകളും ഒക്കെ ഉണ്ടായി. പക്ഷെ എല്ലാവരും പറയുന്ന പോലെ തന്നെ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഔട്ട് ആകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിന്റെ ഉള്ളിൽ ഞാൻ ചെയ്ത കാര്യങ്ങളും ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ഇനി പുറത്തിറങ്ങുമ്പോൾ വേറൊരാളാണെന്നുള്ളത്. അപ്പൊ റസ്മിന് തോന്നിയിട്ടുണ്ടോ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയപ്പോ നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ്, അതായത് ഗബ്രി, ജാസ്മിൻ, റസ്മിൻ, ഇപ്പൊ ഒരു സിൻസിയർ ഫ്രണ്ട്ഷിപ്പിലാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ വിലയിരുത്താം? അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പൊ ഞാനും ജാസ്മിനും ആണെങ്കിലും ഞാനും ഗബ്രി ആണെങ്കിലും ഇഷ്യൂസ് അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ഗബ്രിനേക്കാളും കൂടുതൽ കംഫർട്ടബിളും അല്ലെങ്കിൽ ക്ലോസും ജാസ്മിനായിട്ടാണ്. അപ്പോൾ എനിക്ക് അന്നുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്നുള്ളത് അവളോട് ഇരുന്ന് സംസാരിച്ചപ്പോൾ, ഇവൻ സംസാരിക്കുന്നതിന് മുന്നേ അവൾക്കും മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയോ പ്രശ്നം ഓടുന്നുണ്ട്. പക്ഷേ സംസാരിച്ചതിനപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരുടെ ഇടയിൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ അതുപോലെ തന്നെ കൂളായിട്ടുണ്ട്. പക്ഷേ ഗബ്രീൻ്റെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ, ഞാൻ അത്ര വലിയ ക്ലോസ് അല്ല, പക്ഷേ എന്നാലും അവനും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അവനും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതൊരു റിലേഷൻഷിപ്പാണ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്ക് ഉള്ളിൽ എന്താണോ ഫീൽ ചെയ്യുന്നത് നമ്മളത് അവരോട് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് അവരോട് ദേഷ്യമാണെങ്കിലും സ്നേഹമാണെങ്കിലും എന്താണെങ്കിലും ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി, മെച്ചുവർഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് മനസ്സിലാക്കി അതുപോലെ നിൽക്കും എന്നാണ് തോന്നിയത്. അപ്പോൾ ഞങ്ങൾക്കിടയിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ് ഇപ്പോഴും അങ്ങനെ മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു സീസൺ 6 ഞാൻ, ഈ ഒരു സീസൺ 6 കഴിഞ്ഞ പിന്നെ ഇത്രയും നിങ്ങളുടെ ഒരു ഗ്യാദറിങ്, അതായത് എല്ലാ കണ്ടസ്റ്റന്റും ഒരു ഫംഗ്ഷൻ, അതിപ്പോ അടുത്ത ഫംഗ്ഷൻ, ഇങ്ങനെ ഫുൾ നിങ്ങൾ ചിൽഡ് ഔട്ട് ആണ്. അപ്പൊ അതിൽ കാണുമ്പോൾ, അതിൽ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങൾ എല്ലാവരും ഭയങ്കര കൂട്ടാണ്, ഫ്രണ്ട്ഷിപ്പാണ്, ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സീസൺ 6 കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ? റസ്മിൻ ഞെട്ടിപ്പോയിട്ടുണ്ടോ, ഓ ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ, ഇത് ബിഗ് ബോസിന്റെ ഉള്ളിൽ ഇദ്ദേഹം ഇങ്ങനെ അല്ലായിരുന്നല്ലോ, പക്ഷെ ഇപ്പൊ എന്ത് ചില്ലാണെന്ന് അങ്ങനെ തോന്നിയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അതെ, അതുപോലെ അതായത് ബിഗ് ബോസിന്റെ അകത്ത് ഇങ്ങനെയും പുറത്തിറങ്ങിയപ്പോൾ ചില്ലായതും, അതുപോലെ തന്നെ അകത്ത് ചില്ലായിട്ടുള്ള ആൾക്കാർ പുറത്തിറങ്ങിയിട്ട് ജാട അല്ലെങ്കിൽ കുറച്ച് ഇത് നിൽക്കുന്ന അങ്ങനത്തെ ഇത് രണ്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ട്, അതായത് എപ്പോഴും കൂടുന്ന ഞാൻ, അപ്സര, അതുപോലെ തന്നെ നിഷാനത്ത, അഭിഷേക്, സായ്, സിജോ, പിന്നെ ജാസ്മിൻ, ഞങ്ങൾ ഇത്രയും കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇവർ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ണാണ്.